എല്ലാവർക്കും നമസ്കാരം. നിഖിലാണ് ഗപ്പി വേഗിടുന്നത്. നമ്മൾ രാവിലെ ഒരു യാത്ര പോവുകയാണ്. സമയം രാവിലെ 6:30. അപ്പോൾ നമ്മുടെ സെന്തിലേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. കുറച്ച് കാഴ്ചകൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ നോക്കാം. അപ്പോൾ പോകുമ്പോൾ നമ്മൾ വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല, കുറച്ച് മൊയിനെ മാത്രമാണ് കൊണ്ടുപോകുന്നത്. രാവിലെ ഇതൊരു 6 മണി കഴിഞ്ഞ സമയത്ത് ഇത് പിടിച്ചത്. അത്രത്തേക്ക് വെട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്നും പൊങ്ങി വന്നില്ല. അപ്പോൾ ഇതിനകത്ത് കുറേ കൂത്താടിയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് കൊണ്ടുപോകാം. എന്നിട്ട് സെന്തിലേട്ടൻ്റെ അടുത്ത് ചെന്നിട്ടുള്ള കാഴ്ചകൾ പറ്റുന്നിടത്തോളം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ സെന്തിലേട്ടൻ്റെ ഫാമിലാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ബെറ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് കാഴ്ചകൾ, ഫാമിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് താല്പര്യമുണ്ട് എന്നേ വിചാരിക്കുന്നതാണ് പുള്ളിക്കാരൻ്റെ ഫാമിൽ വരണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് നടന്നത്. അപ്പോൾ നമുക്ക് ഫാമിൽ ബാക്കി കാഴ്ചകളിലോട്ട് പോയല്ലേ സെന്തിലേട്ടൻ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സെന്തിലേട്ടനോടൊന്ന് ചോദിക്കാം. സെന്തിലേട്ടൻ, ഇവിടെ ഈ ഇവിടെ ഈ ഏരിയയിൽ മെയിനായിട്ട് എന്തോ ചെയ്യുന്നത്? ഈ സെഷനിൽ നമ്മളിപ്പം കൂടുതലും ബീറ്റ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ മിക്സഡായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഓരോ സീസൺ അനുസരിച്ച് ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ടും പ്രോപ്പറായിട്ട് നമ്മൾ ബീറ്റ ചെയ്യും. ഇതിനകത്തൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടേ. ഇതിനകത്തൊക്കെ ഇപ്പം നമ്മൾ ശരിക്കും ഇത് ബോട്ടിൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞ്. പക്ഷെ ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടിരിക്കുക. അതെല്ലാം ബോട്ടിൽ ചെയ്യാനുള്ള ഒരു സ്പേസിന്റെ പ്രശ്നമുണ്ട്. ഗോൾഡിന്റെ കുഞ്ഞുങ്ങൾ, ഗോൾഡിന്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഏകദേശം വലിയ സൈസ് ആയി തുടങ്ങി. ഫുൾ സൈസ് ആയി കഴിഞ്ഞു, എല്ലാം ഏകദേശം ഫുൾ സൈസ് ആയി. ഒന്ന് ഒരു 15 ദിവസം ബോട്ടിൽ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് സെയിൽ ചെയ്യാം. ഈ ഒരു സൈസ് ആവുമ്പോഴത്തേക്ക് ബോട്ടിൽ ചെയ്യുമോ? ഇതിന് മുമ്പ് നമ്മളൊരു 2 സെന്റിമീറ്റർ അല്ലെ 3 സെന്റിമീറ്റർ അടുപ്പിച്ച് ബോട്ടിലും ഫീമെയിലും തിരിച്ചറിയുന്ന സമയം കഴിയുമ്പോൾ ചില വാച്ചുകൾ ബോട്ടിലും. ഇതിനകത്ത് കുറച്ച് ഫുൾ റെഡ് ബോട്ടിൽ ചെയ്യേണ്ട സമയമായി. ബോട്ടിൽ ചെയ്യുന്ന ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പഴത്തേക്ക് ടെയില് കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. കൂടുതൽ ദിവസം ഇത് ടാങ്കിൽ കിടക്കുമ്പോൾ ഇതിന്റെ ബോഡിക്ക് സൈസ് കൂടും. ഒരു പ്രൊപ്പോർഷൻ ഇല്ലാതായി പോകും. മറ്റേ നമുക്ക് കറക്റ്റ് ആ ബീറ്റാട് ഒരു സൗന്ദര്യത്തിൽ തന്നെ കിട്ടും. ഓ ആ ശരി, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ തുടക്കമായതുകൊണ്ട് അത്രത്തോളം നമുക്ക് അറിഞ്ഞുകൂടും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കൂടുതൽ സമയം ടാങ്കി കിടക്കുമ്പോൾ ഇതിന്റെ സൈസ് ബോഡി സൈസ് കൂടിക്കൊണ്ടിരിക്കും. ഭംഗി പോവും, ഭംഗി പോയിട്ട് തടിച്ച ബോഡിയും കുറുകിയ ചിറകുകളും. ഇങ്ങനെയുള്ള ചെറിയ ടിപ്പുകൾ നമുക്ക് പെട്ടെന്ന് കുറെ നാളില്ലേ നമ്മൾ എക്സ്പീരിയൻസിൽ കൂടെ പെയ്യ് 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 മനസ്സിലാക്കി തരണം. അറിയാവുന്ന ഒരാൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ട്. ഒരു സീസൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും. അതായത് ഒരു 1.5 വർഷത്തോളം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കും. ഇത് കുറച്ച് ഏഞ്ചലിന്റെ ഇവിടെ ഉണ്ടാകുന്നതിൽ നിന്ന് കുറച്ച് നല്ല സാധനങ്ങളെ മാറ്റിയിടും അടുത്ത പേറുകൾക്കായിട്ട്. ഇത് സ്മോക്കി പ്ലാറ്റിനം വൈറ്റ്. ഈ കൂടുതൽ ഈ ഗ്രോ ഔട്ട് ഇങ്ങനെ സിമെന്റ് ടാങ്കിലല്ലേ? സിമെന്റ് ടാങ്ക് ഏറ്റവും എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്ന സിമെന്റ് ടാങ്ക്. അപ്പൊ പുതുതായിട്ട് ചെയ്യുന്നവര് കൊറേ കൺഫ്യൂഷനിൽ എപ്പോഴും ചോദിക്കുന്ന കാര്യമുണ്ട്, സിമെന്റ് ടാങ്ക് ചെയ്യണോ അതല്ല ടാർപ്പാക്കുളങ്ങൾ ചെയ്യുന്നതാണോ നല്ലേ? അതായത് എന്താ അതിന്റെ ഒരു അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം, അല്ലെ വേറൊന്നും ചെയ്യുന്നില്ല. ഫാമിംഗ് തന്നെ ആണ് ചെയ്യാൻ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സിമെന്റ് ടാങ്ക് തന്നെ ലീക്ക് വരാത്ത രീതിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. പഴയകാലത്തെ പോലെ ഇപ്പം ടെക്നോളജി ഭയങ്കര ഡെവലപ്പായില്ലേ, ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട് നമുക്ക് സിമെന്റിൽ ആഡ് ചെയ്യാനും. സാധാ രീതി വെറുതെ സിമെന്റ് ടാങ്ക് കിട്ടിയാൽ ചിലപ്പോൾ ലീക്ക് വന്നു. സിമെന്റ് ടാങ്ക് കൂടുതൽ ലീക്ക് കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ പാറപ്പൊടി ഉണ്ടല്ലോ, എംസാൻഡ് എന്ന് പറയുന്നത്, അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ പുഴമണൽ ചരലെന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാൽ ലീക്ക് വളരെ കുറയും. പക്ഷേ ഏറ്റവും റിസൾട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കോൺക്രീറ്റ് ടാങ്കിൽ, സിമെന്റ് ടാങ്കിൽ നല്ല ഗ്രോത്ത് ആണ്, നല്ല റിസൾട്ട് ആണ് എപ്പോഴും ഫിഷിനെന്നുള്ള. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ നമ്മള് ബയോ ഇതൊക്കെ ഉണ്ട്, ബോളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സിറാമിക് റിങ്ങും ബയോ ബോൾസ്. അപ്പൊ അതുപോലെ നമുക്ക് ഈ സിമെന്റ് ടാങ്കുകൾക്കകത്ത് സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളുണ്ട് ഈ ബെനിഫിഷ്യറി ബാക്ടീരിയാസിന് വളരാന്നുള്ളത്. അതൊക്കെ ഒരു മീനിന്റെ വളർച്ചയ്ക്ക് വലിയൊരു ഘടകമാണ്. വാട്ടർ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇപ്പൊ ഈ മാർക്കറ്റ് ഡൗൺ ആണെന്നൊക്കെ പറയുന്നത്? അഫക്ട് ചെയ്തിട്ടുണ്ടോ സിമെന്റിലേട്ടൻ? നമ്മളെ മാർക്കറ്റ് അഫക്ട് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞ പ്രൊഡക്ഷന്റെ കുറവേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം അത് തന്നെ. അതായത് നമ്മള് അത് ഓപ്പണായിട്ടൊന്നും പറയാം. ശരിക്കും
ഇപ്പോ ഈ മാർക്കറ്റ് ഇല്ല ഇല്ല എന്ന് പറയുന്ന ഈ ഗ്രൂപ്പുകൾ അല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ബേസ് ചെയ്ത് സെയിൽ ചെയ്യുന്നവരാണ് ഈ കച്ചവടം ഇല്ലെന്നും പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പുറത്ത് വലിയൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ 100 കണക്കിന് ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പുകളെല്ലാം ചെന്നൈ മാർക്കറ്റിനെ ആശ്രയിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് സുഖമായിട്ട് നമ്മുടെ സാധനങ്ങള് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനകത്ത് ഉദ്ദേശിക്കുന്ന പറഞ്ഞ ഒരു കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആണ്. അതായത് ഈ അല്ലാതെ ഫെയർ സെയിൽ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ആളുകൾക്കും അതായിരിക്കും ഒരു മാർക്കറ്റ് ഡൗൺ ആണെന്ന് പറയുന്നത് തോന്നുന്നു. കൂടുതൽ കൊമേഴ്സ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. നമ്മളിപ്പോ ഒരു ബീറ്റ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 75 രൂപ to 90 രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള അത് ലാഭമാണ്. അതുപോലെ ഇപ്പം നമ്മുടെ സാധനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ എന്റെ സാധനമല്ല, കേരളത്തിൽ ഉണ്ടാകുന്ന ബീറ്റാക്ക് ഫാമിൽ ബ്രീഡ് ചെയ്യുന്ന ബീറ്റ എന്ന് പറയുമ്പം കടക്കാരനത് വിൽക്കാം, ചത്തുപോകാതെ പേടിക്കാതെ വിൽക്കാം. മറ്റേ വെച്ചാൽ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവരും, 100 പീസ് ഇറക്കി 50 പീസ് പോലും ഓരോ ഷോപ്പിനും വിൽക്കാൻ പറ്റുന്നില്ല. ശരിയാണ്, എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷോപ്പിൽ ചെയ്യുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഷോപ്പിൽ കൊടുക്കുവാണെങ്കിലും ഞാൻ പറയുന്ന രീതിയിൽ അവിടെ വെള്ളത്തിൽ ഇടാൻ സമ്മതിക്കത്തുള്ളൂ. ഇപ്പൊ സാധാരണ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്ലാസിനകത്തായിരിക്കും ബീറ്റാ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും എന്റെ സാധനം ഒരു 1 ലിറ്റർ വെള്ളത്തിലെങ്കിലും കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാ നമ്മുടെ സാധനം ആ ഒരു നിർബന്ധത്തില് നമ്മള് സാധനം അവിടെ കൊടുപ്പിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ബെറ്റയും ഏഞ്ചലുമാണ് ഇപ്പൊ സെന്റിലേട്ട ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തു പോകുന്നത്. ഇപ്പൊ കൊടുക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ട്. കൊടുക്കാനായിട്ട് ബീറ്റ് ഉണ്ട്, ബെറ്റയുടെ പേറുകൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ കാണും. പേറിനകത്തോട്ട് നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നില്ല, ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഒരു കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഷോപ്പുകളെ കൊമേഴ്സ്യൽ ആണെന്ന് പറഞ്ഞാൽ ഈ ബെറ്റ ഞാൻ ഇവിടെ കേറി കണ്ട സമയത്ത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. കൊമേഴ്സ്യൽ ആണെന്ന് പറഞ്ഞ് നമ്മള് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ കാണിച്ചു തരാം, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം ക്യാൻഡി ക്യാൻഡി സാധനങ്ങളാണ്. ഇതിന് പയ്യെ കളർ കേറി വരുള്ളൂ അല്ലേ? പയ്യെ കേറി വരത്തുള്ളൂ. ആദ്യം ഇങ്ങനെ വൈറ്റായിട്ടിരിക്കും. നമ്മള് ഫീഡൊക്കെ ഒന്ന് ഒരു പരിധി വരെ ശ്രദ്ധിച്ചാൽ മതി. ഇതിവിടെ ബോട്ടിൽ ചെയ്യുന്ന വേറൊരു രീതി നമ്മുടെ ഗ്ലാസ് ബോട്ടിലിനകത്ത്. ഇത് നേരത്തെ പണ്ട് അവൈലബിൾ ആയ സമയത്ത് എടുത്തു വെച്ചിട്ട് ഇത് ഓരോരുത്തർ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ അടപ്പുണ്ടാക്കും. അടപ്പുണ്ടാക്കി അച്ചറ കമ്പനിക്ക് കൊടുക്കുന്ന കുപ്പികളായിരുന്നു ആ സമയത്ത്. നമ്മളൊരു 1000 എണ്ണം അന്ന് വിലയും വളരെ കുറവായിരുന്നു. ഒരു പ്രത്യേക ഭംഗി കേട്ടോ ഇതിനകത്ത് ഈ ഗ്ലാസ് ബോട്ടിൽ ഇത് ബോട്ടിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി. അപ്പൊ ഇനിയും ബാക്കി നമുക്ക് വേറെ കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ. എല്ലാ ഫാമിലും ഒന്നും നമുക്ക് കാണാൻ കിട്ടാത്ത കുറച്ച് കാഴ്ചകളുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ പ്ലാന്റുകൾ ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ സെന്റിലേട്ട. എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയല്ല പ്ലാന്റിന്റെ. എന്നാലും നമ്മളിപ്പോ ചെയ്യുന്ന നമ്മുടെ വർക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്തെടുക്കും. പുള്ളിക്കാരൻ വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് പ്ലാന്റ് ടാങ്കുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി കേൾക്കുന്നുണ്ട്. അതിനായിട്ടൊക്കെ ആവശ്യത്തിനായിട്ട് വളർത്തുന്ന ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിട്ടോ അല്ലേ. നമ്മള് പറഞ്ഞ കുളവാഴ എന്ന് പറയുന്ന സാധനം, അതായത് ബീറ്റ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. ശരിക്കും പറഞ്ഞ നമ്മുടെ ഇൻഫ്യൂസറി ഒക്കെ ഉണ്ടല്ലോ, എല്ലാരും പ്രത്യേകം കൾച്ചർ ചെയ്യാറൊക്കെ. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ വേരുകൾക്കിടയിൽ ഇൻഫ്യൂസറിയേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള ഒത്തിരി ജീവികളുണ്ട്. ഓക്കെ. അപ്പം വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരെണ്ണം ആ ടാങ്കിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിലധികം ഫുഡ് ഇതിനകത്തുനിന്ന് കിട്ടും. പിന്നെ വെള്ളത്തിന്റെ ഫിൽട്രേഷനും. പിന്നെ ടാങ്കുകളിൽ ഓവറായിട്ട് ഇടരുത്. ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്നുണ്ടോ, ഇതിനകത്തെല്ലാം ബീറ്റ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിരിക്കുന്നത്. നമ്മളെ സെന്തിലേട്ടന്റെ അടുത്ത് വന്നപ്പോ ഇവിടെ കേറാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ കാർത്തികേട്ടൻ എന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന പുള്ളിക്കാരനെ. അപ്പൊ കാർത്തികേട്ടൻ ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പൊ ഏജൻസ് നല്ലപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ കോളാർ ബ്ലൂ ഉണ്ടായിപ്പോ സ്റ്റോപ്പ് ആക്കി കുറച്ച് സാധനങ്ങളെ കിടപ്പുള്ളൂ. എന്റെ പേരന്റ്സിനെ എല്ലാം കൊടുത്തു കോളാർ ബ്ലൂ സിക്കിൾ. കോളാർ ബ്ലൂ സിക്കിൾ ഉണ്ട്. ഏഞ്ചൽസ് പല വെറൈറ്റി ഉണ്ട്. ഏഞ്ചൽ കുറേ വെറൈറ്റി കൂടെ കിടപ്പുണ്ട്. സ്മോക്കി ബ്ലൂ ഏഞ്ചൽ എല്ലാം ഉണ്ട്. കുറേ നല്ല പീസുകൾ കൂടെ കിടപ്പുണ്ട്. അത് പേരാക്കാൻ വേണ്ടിയായിട്ട് അടുത്ത പേർ എനിക്ക് വേണ്ടി പേരെടുക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഇപ്പൊ ഇത് കൊടുക്കുന്നുണ്ടോ? ഏത് ഈ കിടക്കുന്നതിൽ എന്തെങ്കിലും ഏഞ്ചലിന്റെ ഈ സൈസ് പോയിന്റ് സൈസും ബട്ടൺ സൈസും ഒക്കെ കൊടുക്കും. ബട്ടൺ സൈസ് പോയിന്റ് സൈസ് ഒക്കെ കൊടുക്കും. മെയിൻ ആയിട്ട് പുള്ളിക്കാരെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നതിനാണ് ഇപ്പൊ ഏഞ്ചലും പോളാർ ബ്ലൂ സിക്കിളിടും ഒക്കെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ സൈസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രോട്ടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും.
പുള്ളിക്കാരൻ കാണും. അപ്പൊ പുള്ളിക്കാരന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. ഇത് പ്ലാൻ ചെയ്ത വീഡിയോ അല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ വന്നപ്പോ കാണിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പുള്ളിക്കാരൻ തിരക്കി നിൽക്കുന്ന സമയമാണ്. അപ്പൊ മെയിൻ ആയിട്ട് എല്ലാം ഇപ്പൊ ഗ്ലാസ് ടാങ്കിൽ തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? കൊണ്ടുപോയിട്ട് ഗ്രോ ഔട്ട് ചെയ്യും, ഗ്രോ ഔട്ട് ചെയ്യും. അവിടെ ഇച്ചിരി വെള്ളത്തിന്റെ പ്രശ്നവും പിന്നെ ആഞ്ഞിലിയുടെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഉച്ച കുറച്ച് വെച്ചേക്കാം. കേട്ടോ, കാർത്തികേട്ടൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടേക്കുന്ന പെയറുകളാണെന്നല്ല, ഇതൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പൈപ്പേ തന്നെ അവരെ എഗ്ഗി വെച്ചേക്കുന്നത്. എല്ലാവിടെ വെച്ച് പെയറിനുള്ള പരിപാടികൾ. അപ്പോൾ അടുത്തൊരു പ്രൊഡക്ഷൻ മുന്നേ കണ്ടോണ്ടുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മൾ വാരി വലിച്ച് കാണിക്കുന്നില്ല, കുറെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഈ കാണുന്ന ടാങ്കിലെല്ലാം ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്. നമുക്കിനി ഒന്ന് ഇറങ്ങുന്നുണ്ട്. കാർത്തികേട്ടൻ അടുത്ത് ഞാൻ ഷ്രിമ്പിന്റെ ഒരു കാര്യം കാർത്തികേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ ഇപ്പൊ സാഹചര്യം മോശമായതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഒരു ദിവസം കൂടെ വരുന്നുണ്ട്. ഒരു ദിവസം ഇവിടുത്തെ തന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യണം കേട്ടോ. ഷ്രിമ്പിന് പുതുതായിട്ട് ഷ്രിമ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഓക്കെ, കുഞ്ഞുങ്ങൾ ബ്രീഡായി അതിന്റെ സൈഡിലൊക്കെ നിൽപ്പുണ്ട്. ഏഞ്ചലും ഉണ്ട് ഇതിനകത്ത്, നിറയെ ഏഞ്ചല്. ഇവർക്ക് ഈ കൊതുക് വല ഇട്ട് കൊടുത്തേക്കുന്നത് മറ്റല്ല, ഇത് കയറായിരിക്കാം. വാട്ടർ ബോട്ട്മാനും ഒക്കെ കയറി കഴിഞ്ഞാൽ മൊത്തമാണ് അതിനെ തിന്നുണ്ട്. ഷ്രിമ്പിനത് ഭയങ്കര കേടാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഷ്രിമ്പിനെ പൊക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് അടിയുണ്ടാക്കി മേടിച്ചോണ്ട് പോകുന്ന കുറച്ച് റെഡ് ഷ്രിമ്പ്. ഇതിന്റെ പേരെന്താ? ഗപ്പി ഗ്രാസ്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഷ്രിമ്പിന്റെ ഒരു പരിപാടി ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ ഇത് കുഴച്ച കഴിഞ്ഞ് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. ഷ്രിമ്പിന്റെ നല്ലൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, എല്ലാവർക്കുമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഇതും കൊണ്ട് നമ്മൾ പോവാണ്. അപ്പൊ ഇതിന്റെ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പോവാം.